കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, സിറിൽ കാളിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. സിറിൽ കാളി എന്ന് പറയുന്ന ഈ ഒരു താരം തിരിച്ചു വരുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഡൽഹി ഡൈനാമോസുമായിട്ടുള്ള മത്സരത്തിൽ സിറിൽ കാളി തിരിച്ചു വരുന്നു എന്നുള്ള വിവരം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിലുള്ള റെസ്പോണ്ടുകൾ തന്നിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിരുന്നു. സിറിൽ കാളി എന്ന് പറയുന്ന താരത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ആരാധകർ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ സംശയങ്ങൾ, അതായത് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വന്നത്, ഒരുപാട് കമൻറ്റുകൾ വന്നതും ഈ താരത്തെ അന്വേഷിച്ചായിരുന്നു. പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളി താരം എവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ടുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനൊരു കാര്യങ്ങൾ ഒരുപാട് പേർ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ വിങ്ങിൽ നിന്നോ ഒന്നും ഒരു റെസ്പോണ്ട് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന ഈ മലയാളി താരം കളിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കെല്ലാം ഭേദമായി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ പ്രീ സീസൺ മത്സരത്തിൽ, തായ്ലൻഡിലെ പ്രീ സീസൺ മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്ക് ഏർപ്പെട്ടത്. എന്നാൽ ഇനി അടുത്ത മത്സരത്തിൽ ആ പരിക്കെല്ലാം വിമുക്തമായി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നുള്ള വിവരം ലഭിക്കുമ്പോൾ ആരാധകർക്ക് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീർച്ചയായിട്ടും ഉന്മേഷം ചെലുത്തുന്ന ഒരു വാർത്തയായിട്ട് തോന്നുന്നു. ടീമിൽ പ്രശാന്ത് മോഹൻ കൂടെ വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മുന്നോട്ടുള്ള നിരയിലേക്കുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരു ശക്തി പ്രാപിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രശാന്ത് മോഹൻ്റെ കഴിഞ്ഞ സീസണിലെ കളിയിൽ ഒരുപാട് പേര് സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രീ സീസൺ മത്സരങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മനോഹരമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പ്രശാന്ത് മോഹൻ എന്ന് പറയുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത മത്സരം കളിക്കും, കളിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശാന്ത് മോഹൻ്റെ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇതുവരെ റെസ്പോണ്ട് ഇല്ലാതിരുന്നു. പിന്നെ ഒരുപാട് പേർ ചോദിച്ചത് നെഗിയുടെ കാര്യമാണ്. നെഗി സബ്സ്റ്റിറ്റ്യൂട്ടായി തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് മെയിൻ പ്ലെയറിലായി സ്റ്റാർട്ടിംഗ് ഇലവനിലൊന്നും സ്ഥാനം നൽകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിനായിട്ട് ഡൽഹിക്കെതിരായി ശനിയാഴ്ച ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വിജയം തന്നെ നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റു ന്യൂസുമായി മറ്റു ആരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.